ഹായ് വെൽക്കം ബാക്ക് ടു സീമാസ് വ്ലോഗ് എല്ലാ സുഹൃത്തുക്കൾക്കും സീമാസ് വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ചെറുതിലെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ കാര്യം വലുതായതിന് ശേഷമാണ് ചെയ്തത് അതും രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇതുവരെ എൻ്റെ എപ്പിസോഡ് ലൈക്ക് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ എപ്പിസോഡ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പിസോഡ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക് എൻ്റെ എപ്പിസോഡ് കാണാൻ പറ്റും അപ് ടു ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റും അപ്പം ചെയ്യാത്തവരൊക്കെ ആ ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട ചെറിയ കുട്ടികൾക്ക് നമ്മൾ കുഞ്ഞിലെ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് പക്ഷേ ഞാൻ ഈ കാര്യം ചെയ്തത് വലിയ കുട്ടിയായതിനു ശേഷമാണ് അപ്പം നിങ്ങൾക്ക് ആ പറയാൻ പറ്റുമോ എന്ത് കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പുതിയ വോയിസിൽ വന്ന എപ്പിസോഡ് ഇട്ട സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്ക്കുന്നുണ്ടത് പക്ഷേ അതിൻ്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ബ്രീത്തിങ് പ്രശ്നമുണ്ട് ഡീപ്പായിട്ട് വോയിസ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വിട്ട് ശ്വാസം ഇങ്ങനെ വലിച്ചു വിട്ടിട്ടാണ് സംസാരിക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ ഇടയ്ക്ക് എന്ന് വരുന്നത് ഞാൻ മനഃപൂർവ്വമല്ല പറയുന്നത് അങ്ങനെ പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു ചേച്ചി എവിടെയാണ് ആ സർജറി ചെയ്തത് ഏത് ഭാഗത്താണ് ഈ വോയിസ് സർജറി ചെയ്തതെന്ന് അവർക്ക് ഞാനിത് കാണുന്നുണ്ടോ ഇത് ഇവിടെയാണ് വോയിസ് സർജറി ചെയ്തത് ഇപ്പം പാട് ചെറുതായി പോയിട്ടുണ്ട് പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല പാടാണ് ഉള്ളത് നല്ല വേദന ഉണ്ട് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല ഭയങ്കര കട്ടിയുള്ള കഠോരമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് കാറ്റ് മാത്രമേ വരുള്ളൂ ഇങ്ങനെ കാറ്റ് മാത്രമേ വരുള്ളൂ പക്ഷേ ഞാനിതൊക്കെ പോസിറ്റീവിലാണ് എടുക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമായിരുന്നു എൻ്റെ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് അത്രയും റിസ്ക് എടുത്ത് ചെയ്ത കാര്യമാണ് ഈ വോയിസിന് തെറാപ്പി കൊണ്ട് നമുക്ക് ചില വാക്കുകളെ കുറിച്ചുള്ള തെറാപ്പികളൊക്കെ ഉണ്ട് അത് വരും ഭാവിയിലത് മാറിക്കിട്ടും എന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക പിന്നെ ഈ ആ ഇട കാര്യം ഇതാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഒരു 1 വീക്ക് മുമ്പ് ഞാൻ ആ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അന്ന് നടന്നിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വഴിയേ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് അന്ന് നടക്കാതിരുന്നതെന്നുള്ളത് അപ്പം ഇന്ന് ആ കാര്യം ചെയ്യണമെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് അപ്പം ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്നിട്ട് ഞാൻ പറയാം എന്ത് കാര്യമാണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിലേക്ക് കയറി കുറച്ച് ദൂരം വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോവേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് ഞാൻ പോകാനായിട്ട് പോകുന്നത് അതെവിടേക്കാണ് പോകുന്നത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം മഴയുണ്ട് അത്യാവശ്യം നല്ല മഴയുണ്ട് ഇപ്പോൾ പെയ്യുന്നില്ല പക്ഷേ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഭയങ്കര ഒരു ഇരുണ്ട് കിടക്കാണ് സമയം സത്യം പറഞ്ഞാൽ 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ ഒരു 6:30 ആയ ഒരു എഫക്റ്റാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും നമുക്ക് നോക്കാം അങ്ങോട്ട് പോയിട്ട് എന്താ സംഭവിക്കാൻ പോവാന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടട്ടെ മാസ്ക് ഇടട്ടെ വണ്ടി എടുക്കട്ടെ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയത്തില്ല ഞാനൊന്ന് പുള്ളിക്കാരിയൊന്ന് വിളിച്ച് നോക്കട്ടെ പാർക്ക് ചെയ്യാൻ പറ്റുമോന്ന് അല്ലെങ്കിൽ പിന്നെ ഇവിടെ എവിടെയെങ്കിലും സൈഡ് ആക്കണം നോക്കട്ടെ ചിലപ്പോൾ ചില സ്ഥലത്ത് അങ്ങനെ പെട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ അവിടെ പോയിട്ടുള്ളപ്പോൾ അവിടെ പാർക്കിങ് ഇഷ്യൂ ഉണ്ട് ചെറിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയാണ് അപ്പം എൻ്റെ വലിയ വണ്ടി ആയത് കാരണം ചിലപ്പോൾ അവിടെ വേറൊരു വണ്ടി വന്നാൽ പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നോക്കാം ഞാനിപ്പോൾ അങ്ങോട്ട് കയറുന്ന ആ ഭാഗത്താണ് വണ്ടി ഇട്ടേക്കുന്നത് അവിടെ വണ്ടി കൊണ്ടൊന്ന് തിരിക്കാൻ പറ്റുമോ അവിടെ ഒതുക്കിയിടാൻ പറ്റുമോ വേറെ വണ്ടിയൊന്നും വരത്തില്ലല്ലോ ശരി ഓക്കെ അപ്പോൾ അവിടെ വണ്ടി ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് അങ്ങോട്ട് പോവേ പറഞ്ഞില്ലേ കൊച്ചു കുട്ടികൾക്ക് ചെറുതിലെ ചെയ്യുന്നത് ഞാൻ വലുതിലെ 1 തവണ ചെയ്തിട്ടുണ്ട് 2-ാമത്തെ തവണ ചെയ്യാൻ പോകുന്നു ആ കാര്യം എന്താ നോക്കാം ദേ ഇതാണ് ആ സാധനം
ഇതല്ല ഇതല്ല ഇതാണ് ആ സാധനം അല്ലാതെ ഇതല്ല ഇത് ജാസ്മിൻ ജാസ്മിൻ ഞാനും കൂടെ ഉള്ള പരിചയം പറഞ്ഞു കഴിഞ്ഞാല് എത്ര 10-12 വർഷം ആ 10-12 വർഷം വരും ഞാൻ ആദ്യം വർക്ക് തുടങ്ങുന്ന സമയത്തെ ജാസ്മിൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് വെച്ച് ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പൊ വീണ്ടും നമ്മൾ ഒരു വിച്ചാണ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പൊ ഞാനിങ്ങനെ ഈ കാത് കുത്താനുള്ള ഇതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്ന സംഭവം ഇപ്പൊ മനസ്സിലായല്ലോ കാതാണ് കുത്താൻ പോകുന്നത് എന്റെ മെയിൻ ആയിട്ടുള്ള കാതാണ് കുത്താനായിട്ട് പോകുന്നത് കാരണം കാത് കുത്തുക എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ കാത് നേരത്തെ കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ കുത്തിയ സാധനം കുറച്ച് ഹോൾസ് കുറച്ച് വലുതായിപ്പോയി അപ്പൊ അത് ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും കാത് ഈ ഹോൾസ് അടയ്ക്കുന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഈ കുത്തി കഴിഞ്ഞിട്ട് ഞാൻ പറയാം അപ്പോൾ ഇത് കുത്തട്ടെ അത് വേദന ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് കുത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ച് താഴത്താണ് കുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഞാൻ കുറച്ചുകൂടി അത് മാളോട്ട് ഇവിടെ ഞാൻ സെക്കൻഡും തേർഡും കുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് മുകളിലോട്ട് ലൈക്ക് സൈഡല്ല മുകളിലോട്ട് സെൻറ്ററാണ് മുകളിലോട്ട് ഞാൻ നോക്കട്ടെ സെക്കൻഡ് ആ ഇത് കറക്റ്റാണ് ആ ഇവിടെ കുത്തിയേക്കുന്നത് കറക്റ്റാണ് അതുപോലെ തന്നെ സെയിം അവിടെ കുത്തേണ്ട ശ്രുതി കുത്താണ് ഇപ്പുറത്തോട്ട് 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 അവിടുത്തെ സെയിം അല്ലേ ആ ഇപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇത് ആരാണ് വരണത് അനഞ്ഞു വിളിച്ച് ആ അവിടെ അല്ല പെണ്ണുമ്പോഴത് ഇവിടെ കണ്ട ഇതിൻ്റെ അവിടെ അല്ല ഇപ്പുറത്ത് മനസ്സിലായോ അവിടെ അല്ല ഇവിടെ ഇവിടെ അവിടെ ഓക്കെ എവിടെ പോയടാ നീ നനഞ്ഞോണ്ട് ഓക്കെ കാണാൻ പറ്റത്തില്ല ആ ഇപ്പൊ നോക്കൂ ഇതാണ് കറക്റ്റ് മുകളിലോട്ട് കുത്തിയാ പോരി മുകളിലോട്ട് കുത്തിയാ മതി തീരെ അങ്ങ് താഴെ പോകില്ലെങ്കിൽ പെട്ടെന്ന് വലിയ കമ്മലിടുന്ന സമയത്ത് താന്നു പോകും ഓക്കെ ആണോ നേരെ നോക്കി കറക്കി കൊടുക്കണേ നേരത്തെ വലിച്ചോണ്ട് വേണ്ട ആണി വിഴുന്നു ഇവിടെ ബ്ലഡ് എന്തായാലും വരില്ല അപ്പുറത്തെ വന്നു പക്ഷെ ഇവിടെ വരില്ല ആണേ പിന്നെ കുഴപ്പമില്ല താങ്ക് യു ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചില്ലായിരുന്നോ എന്തുകൊണ്ടാണ് ഞാൻ കാത് കുത്തി
വീണ്ടും കുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വലിയ വലിയ കമ്മലുകൾ എൻ്റെ കാതിൽ ഉപയോഗിക്കാറുണ്ട്. നേരത്തെ ഷോസ് ടി വി ഷോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വലിയ കമ്മലുകൾ ഉപയോഗിക്കാറുണ്ട്. അത് കാരണം എൻ്റെ കാത് കുറച്ച് ഹോൾസ് കുറച്ച് കൂടുതൽ വലുതായി. അപ്പോൾ ചെറിയ സ്റ്റഡ്സൊക്കെ ഇടുമ്പോഴത്തേക്കും എനിക്കത് കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ നല്ലൊരു പ്ലാസ്റ്റിക് സർജനെ കണ്ടതും പ്ലാസ്റ്റിക് സർജറി ചെയ്തതും. നമ്മളിപ്പോൾ കാതിൻ്റെ ഹോൾസ് കുറച്ച് വലുതായിട്ടുള്ള ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പല സ്ഥലത്തും നമുക്ക് ഈ ചെവി ജോയിൻ ചെയ്തുതരും എന്നൊക്കെ പറയും. പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് നല്ലൊരു പ്ലാസ്റ്റിക് സർജനെ തന്നെ കാണണം, കണ്ടിട്ട് അവരെ കൊണ്ടുവേണം ചെയ്യിക്കാനായിട്ട്. സോ അവർ നല്ല രീതിക്ക് നമുക്കത് ചെയ്തു തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസത്തിന് ശേഷം വേണം കാത് കുത്താനായിട്ട്. ഞാൻ എൻ്റെ സർജറി സമയത്തായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് കാത് കുത്തുന്നത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ എപ്പിസോഡിലെ പുതിയ വിശേഷമായിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ ട്യൂൺ സീമാസ് ലോഗ്.